നമസ്കാരം. ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയോട് ഒരുതരം വിരക്തി ബാധിച്ചുവോ എന്ന് സംശയിക്കേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. 13 സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിലും പോളിംഗ് ശതമാനത്തിലെ ഇടിവ് തുടരുന്ന പ്രവണതയാണ് കാണിക്കുന്നത്. 2019 69.4% നിന്ന് ശരാശരി പോളിംഗ് 64.7% കുറഞ്ഞിരിക്കുകയാണ്. കുറഞ്ഞ പോളിംഗ് ശതമാനം ആളുകൾക്കിടയിൽ വ്യക്തമായ ആവേശത്തിന്റെ അഭാവമാണ് സൂചിപ്പിക്കുന്നതെന്നാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. ഒരു പാൻ ഇന്ത്യൻ നഗര ഗ്രാമ വിഭജനം വോട്ടിംഗ് ശതമാനത്തിൽ മുമ്പത്തേക്കാൾ പ്രകടമാണ് എന്നതാണ് വസ്തുത. ഗ്രാമീണ ബൂത്തുകളിൽ നഗര ബൂത്തുകളെ അപേക്ഷിച്ച് മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുതിച്ചുയരുന്ന താപനില താരതമ്യേന മോശം പോളിംഗ് ശതമാനത്തിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെങ്കിലും സമാനമായ കാലാവസ്ഥയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും വോട്ടിംഗ് ശതമാനത്തിൽ ഗണ്യമായ കുറവുണ്ടായി എന്ന് കാണാൻ കഴിയും. 2019 തെരഞ്ഞെടുപ്പിൽ നിന്നുള്ള ഇടിവ് ശരാശരി 5% എന്നതാണ് ആശങ്ക നൽകുന്നത്. മധ്യപ്രദേശ്, പശ്ചിമബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ 7% പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം 2024 ഇതുവരെയുള്ള വോട്ടിംഗ് ശതമാനവും 2019 വോട്ടിംഗ് ശതമാനവും താരതമ്യം ചെയ്യുമ്പോൾ എന്തെല്ലാം ഘടകങ്ങളാണ് പോളിംഗിനെ ബാധിച്ചത് എന്നുകൂടി വിലയിരുത്തണം. രാഷ്ട്രീയ നിരീക്ഷകനായ യോഗേന്ദ്ര യാദവിനെ പോലുള്ളവർ ഈ പ്രവണതയെ കേന്ദ്രത്തോടുള്ള പ്രത്യക്ഷമായ നിസ്സംഗതയായിട്ടാണ് വീക്ഷിക്കുന്നത്. NDA ഇതര കക്ഷികളേക്കാൾ BJP നയിക്കുന്ന NDAയുടെ സീറ്റുകളിലാണ് വോട്ടിംഗ് ശതമാനം വല്ലാതെ കുറഞ്ഞതെന്നാണ് യോഗേന്ദ്ര യാദവ് അവകാശപ്പെട്ടത്. പക്ഷെ BJPയെ പിന്തുണയ്ക്കുന്നവർ കടുത്ത ചൂടാകാം കാരണമെന്ന വിശ്വാസത്തിലാണ്. വിവിധ മാധ്യമങ്ങളിലെ ഫീൽഡ് റിപ്പോർട്ടർമാരും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുന്നവരും പറയുന്നത് തങ്ങളുടെ അടിസ്ഥാന ജീവിതത്തിലെ ആശങ്കകൾ പരിഹരിക്കുന്നതിൽ മോദി സർക്കാർ കാണിക്കുന്ന അലംഭാവത്തിൽ വോട്ടർമാർക്കിടയിൽ വലിയ അമർഷം അനുഭവപ്പെടുന്നു എന്നാണ്. 10 മോദി ഭരണത്തിനെതിരായ കാര്യങ്ങളെക്കുറിച്ചാണ് ജനങ്ങൾ സംസാരിച്ചതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. BJP പ്രതിനിധികളായ MPമാർ, MLAമാർ തുടങ്ങിയ പ്രാദേശിക നേതാക്കളിൽ ജനങ്ങളുമായി ബന്ധം കുറഞ്ഞവരും മോശം പ്രകടനം നടത്തുന്നവരുമായ നേതാക്കളോടാണ് നീരസം കൂടുതൽ കാണിക്കുന്നതെന്നാണ് മാധ്യമങ്ങളുടെ കണ്ടെത്തൽ. അയോധ്യയിലെ രാമക്ഷേത്രം പോലെയോ വിക്ഷിത് ഭാരത് പോലെയോ BJP ഉയർത്തിയ പ്രചാരവേലകളൊന്നും തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ആകർഷിക്കുകയോ ആവേശം കൊള്ളിക്കുകയോ ചെയ്തിട്ടില്ല എന്നും അവർ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നാൽ വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പത്തിനും തൊഴിലില്ലായ്മയ്ക്കും വേണ്ടി വോട്ടർമാർ മോദി സർക്കാരിനെ വിമർശിക്കുന്നതും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സർവ്വസാധാരണമായിരിക്കുന്നു. തൊഴിലില്ലായ്മ, ജോലികൾക്കായുള്ള മത്സര പരീക്ഷകളുടെ കെടുകാര്യസ്ഥത, വിലക്കയറ്റം എന്നിവയാണ് ജനം ചർച്ച ചെയ്യുന്ന കത്തുന്ന വിഷയങ്ങൾ. മറുവശത്ത് പ്രതിപക്ഷ പാർട്ടികളാകട്ടെ വോട്ടർമാരുടെ ഈ ഭൗതിക ആശങ്കകളെക്കുറിച്ച് നിരന്തരം സംസാരിച്ച് വോട്ടർമാരിലേക്ക് എത്തുന്നതിനുള്ള ശ്രമത്തിലാണ്. ഭരണപക്ഷമാകട്ടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ പോലും അവഗണിച്ച് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ BJP നേതാക്കൾ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അത്യധികം വിദ്വേഷകരമായ പരാമർശങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇതൊന്നും പക്ഷെ ജനങ്ങളെ ആകർഷിക്കുന്നില്ല എന്നതാണ് വാസ്തവം. എന്തായാലും അടുത്ത 5 കൂടി ബാക്കിയിരിക്കെ പോളിംഗ് നിലയിൽ കൂടുതൽ പുരോഗതി ഉണ്ടാകുമെന്ന പ്രതീക്ഷ അസ്ഥാനത്താണ്. ചുരുക്കി പറഞ്ഞാൽ മഹത്തായ ജനാധിപത്യ പ്രക്രിയയുടെ അടിസ്ഥാനമായ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് താല്പര്യം കുറയുന്നത് അനഭിലഷണീയമാണെന്ന് പറയാതെ വയ്യ.